संगीत नाटक अकादमी जातीय अधिक्षेप ऑनलाइन नृत्तावतरण आर एल वि रामकृष्णने मैच नि अंगेयट प्रतिषेधार्हम विषय संस्थान सांस्कारी नायकन्मार वुलर्त मौन परिहास्य बीजेपी ओबीसी मोर्चा संस्थान उपाध्यक्ष ऋषि पलपु कुछ संस्थान प्रशस्तन और कलाकारन अकादमी नियंत्रित सवर्ण मेधावित्व मनोभाव मूल कला प्रकटर निषेधिक अकादमी चर्पेसोक രാമകൃഷ്ണൻ അഭ്യർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ല. ജീവന തുല്യം സ്നേഹിക്കുന്ന കലയെ ജാതീയതയുടെ അളവുകോലാൽ തിട്ടപ്പെടുത്തി അവതരണ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റി നിർത്തിയാണ് അക്കാദമി അധികൃതർ RLV രാമകൃഷ്ണനെ അവജ്ഞയോടെ അവഗണിച്ചത്. കലാകാരന്റെ അഭിമാന ബോധത്തിനേറ്റ ക്ഷതം സാംസ്കാരിക കേരളത്തിന്റെ മുഴുവൻ വേദനയായി. പ്രബുദ്ധമെന്ന കെട്ടിയോഷിക്കുന്ന സംസ്ഥാനത്താണ് ജാതീയ വേർതിരിവിൽ മാറ്റി നിർത്തപ്പെട്ടതിന്റെ മാനസികാഘാതത്തിൽ സ്വയം ജീവനൊടുക്കാനുള്ള ശ്രമം അനുഗ്രഹീത കലാകാരന് കൈക്കൊള്ളേണ്ടി വന്നതെന്നും ഋഷി പൽപു ചൂണ്ടിക്കാട്ടി. RLV രാമകൃഷ്ണൻ തന്നോട് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല എന്ന് പ്രതികരിച്ച അക്കാദമി ചെയർപേഴ്സൺ KPSC ലളിതയ്ക്ക് ഫോൺ റെക്കോർഡ് തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്നും ഋഷി പൽപു ചോദിച്ചു. കലാകാരന്റെ സ്വത്തവും അഭിമാനവും സംരക്ഷിക്കേണ്ട അക്കാദമികൾ ജാതിവെറിയുടെ അധികാര കേന്ദ്രങ്ങളായി മാറുകയാണ്. തങ്ങൾക്ക് ഓശാന പാടുന്നവരെ അവരോധിക്കാനുള്ള മാർഗങ്ങളായി അക്കാദമികളും സാംസ്കാരിക കേന്ദ്രങ്ങളും സർക്കാർ മാറ്റിയെടുത്തു. ഇത്തരത്തിൽ തലപ്പത്തുന്നവരുടെ പിടിപ്പുകേടും ജാതീയ മേൽക്കോയ്മയുമാണ് RLV രാമകൃഷ്ണനെ പോലുള്ള അനുഗ്രഹീത കലാകാരന്മാരെയടക്കം ജീവിതം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിൽ വരെ എത്തിക്കുന്നതെന്നും ഋഷി പൽപു ചൂണ്ടിക്കാട്ടി. ഇതോടെ സാംസ്കാരിക നായകരിലുള്ള വിശ്വാസവും പ്രതീക്ഷയും കേരള ജനതയ്ക്ക് നഷ്ടമായിരിക്കുകയാണ്. അധികാര ദുർവിനിയോഗത്തിന് ഇരയായ RLV രാമകൃഷ്ണന്റെ ദുരവസ്ഥയടക്കം സാംസ്കാരിക നായകരെന്ന വിശേഷിപ്പിക്കുന്നവർ കാണാതെ പോകുന്നത് ഇതുകൊണ്ട് തന്നെയാണെന്നും ഋഷി പൽപു പറഞ്ഞു. ഈ RLV രാമകൃഷ്ണന്റെ വിഷയത്തിൽ സാംസ്കാരിക നായകന്മാർ എടുത്ത നിലപാട് തികച്ചും പ്രതിഷേധാർഹമാണ്. കേരളത്തിന് പുറത്ത് UPയിലോ മധ്യപ്രദേശിലോ മഹാരാഷ്ട്രയിലോ ഒരു ദളിതനെതിരെ എന്തെങ്കിലും നടന്നാൽ മുറവിളി കൂട്ടുന്ന ഈ സാഹിത്യ നായകന്മാർ എന്തുകൊണ്ട് RLV രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ RLV രാമകൃഷ്ണന്റെ ഈ ഒരു അനുഭവത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടില്ല? ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. കേരളം എന്ന് പറയുന്ന ഈ പ്രബുദ്ധ കേരളത്തിൽ ഇത്തരത്തിലുള്ള ജാതീയമായ വിലക്കുകൾ ഇന്നും നിലനിൽക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് RLV രാമകൃഷ്ണൻ ഇന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വിഷമങ്ങളിൽ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനും സെക്രട്ടറിയും മാപ്പ് അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്.